സർക്കാർ എന്താ മരണത്തിൻ്റെ കണക്ക പിള്ളമാരാണോ? പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മരിച്ച ആളുകളുടെ പേര് വിവരങ്ങൾ ഇങ്ങനെ ദിവസവും പുറത്തു വിട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ എന്നൊക്കെ ചോദിച്ച പ്രതിപക്ഷമാണ് ഇപ്പോൾ പറയുന്നത് ആ മരിച്ചവരുടെയൊക്കെ പേര് വിവരങ്ങൾ എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ നല്ല കണക്കപ്പിള്ളയാകണം എന്ന്. ഇതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ളത് ഈ പ്രതിപക്ഷം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ മാത്രം പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമാണ് എന്ന്. സംസ്ഥാനത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തിക്കാട്ടുന്നതിന് വേണ്ടി ആരോടും കൂട്ടുകൂടാൻ, സുരേന്ദ്രനോട് വരെ കൂട്ടുകൂടാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ആയിരുന്നു പഴയ പ്രതിപക്ഷമെങ്കിൽ, ഇപ്പോഴത്തെ പ്രതിപക്ഷവും തലമാറിയെങ്കിലും അതിന് അത്ര വലിയ മാറ്റമൊന്നും അവരുടെ നിലപാടിലുണ്ടായിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ മരണക്കണക്കാണ് കേരളത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം. സുപ്രീംകോടതി വിധി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡിൻ്റെ മരണം നിശ്ചയിക്കുന്ന മാനദണ്ഡം മാറ്റണം എന്ന് കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കേരള സർക്കാരിനോടല്ല നിർദ്ദേശിച്ചിരിക്കുന്നത്, കേന്ദ്ര സർക്കാരിനോടാണ്. ICMR പുറപ്പെടുവിക്കുന്ന മരണക്കണക്ക് നിശ്ചയിക്കുന്ന മാനദണ്ഡം, അതിൽ പൊളിച്ചെഴുത്തുണ്ടാകുമ്പോൾ കേരളവും ആ പൊളിച്ചെഴുത്തിന് തയ്യാറാണ് എന്നുള്ള കാര്യം ആരോഗ്യമന്ത്രി നല്ല മലയാളത്തിൽ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾക്ക് അത് തൃപ്തി വരുന്നില്ല. അവർക്കിതിൽ ഗോളടിച്ചേ മതിയാവുകയുള്ളൂ. അപ്പോൾ അവർ അതിനുവേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തുന്നത്. ഒടുവിലിപ്പോൾ ഈ കോവിഡ് മരണം നിശ്ചയിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്ന കോവിഡ് വിദഗ്ധ സമിതി അവർ കള്ളന്മാരാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ഇതിനകത്ത് ആരോട് എന്ത് വൈരാഗ്യം, ഒരാളിൻ്റെ മരണം കോവിഡ് മൂലമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നതിന്, കോവിഡ് പോസിറ്റീവ് ആയ ഒരാൾ മരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഒരു അപകടത്തിലോ മറ്റോ മരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും കോവിഡിൻ്റെ ഗണത്തിൽപ്പെടുത്താനാകില്ല. കോവിഡ് എന്ന ആ രോഗം കാരണം തന്നെ മരണത്തിലേക്ക് നയിക്കുകയാണെങ്കിലാണ് അത് മരണകാരണമായി ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ICMR മാനദണ്ഡത്തിലുള്ളത്. കോവിഡ് നെഗറ്റീവ് ആയതിന് ശേഷം ചികിത്സയിൽ കഴിയുന്ന ഘട്ടത്തിലുണ്ടാകുന്ന മരണവും കോവിഡ് മരണങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് ICMR പറഞ്ഞത്, ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച്. ഇപ്പോൾ പല രാജ്യങ്ങളും അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ കോവിഡ് ബാധിച്ച് നെഗറ്റീവ് ആയാലും 28 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന മരണം കോവിഡ് മരണത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തണമെന്ന് അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തീരുമാനം നമ്മുടെ രാജ്യത്തിൻ്റേതായി വന്നു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിനെന്താണ് വിഷമം? ഇപ്പോൾ ഈ മരണം ഉണ്ടായ ആളുകളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന സുപ്രീം കോടതി വിധി വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകളൊക്കെ സജീവമാകുന്നത്. മരണക്കണക്ക് കൃത്യമായി അന്വേഷിക്കാനൊക്കെ പ്രതിപക്ഷം ജനങ്ങളോടുള്ള ഭയങ്കര ബാധ്യത ഏറ്റെടുത്ത് വരുന്നത്. ഈ ജനങ്ങൾക്ക് കോവിഡ് വരാതിരിക്കാനും അവരെ മരണത്തിലേക്ക് തള്ളിയിടാതിരിക്കാനുമൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് സർക്കാർ തലയിൽ കൈവച്ച് വിളിച്ചപ്പോൾ പോലും അതിനെ പുറംതിരിഞ്ഞതെന്ന് മുണ്ടുപൊക്കി കാണിച്ച ടീംസാണ് ഇപ്പോൾ ജനങ്ങളോടുള്ള വലിയ പ്രതിബദ്ധതയുടെ പേരിൽ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളുമായി വന്ന് കളം പിടിക്കാൻ നോക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഇവരുടെ ക്രിയാത്മകതയൊക്കെ എത്രമാത്രം ദയനീയമാണ് എന്ന് ബോധ്യപ്പെടുന്നത്.